നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ആയുർവേദ ചികിത്സകളുടെ ഭാഗമായിട്ട് നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് വിരേചനം. എന്തൊക്കെ അസുഖങ്ങളുടെ ചികിത്സയിലാണ് വിരേചനം ഒരു ഭാഗമായിട്ട് വരുന്നത്? ആദ്യമായിട്ട് നമ്മൾ ഒരുപക്ഷെ ആൾക്കാർക്ക് വിരേചനം എന്ന് കേട്ട് കഴിഞ്ഞാൽ എന്താ എന്നുള്ള സംശയം വരാറുണ്ട്. വിരേചനം കൊളോക്കിയലി പറയുകയാണെങ്കിൽ വയറിളക്കുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ വളരെ കൃത്യമായിട്ട് ഒരു രോഗീനെ അസസ് ചെയ്തിട്ട് ഒരു ടിപ്പിക്കലായിട്ട് ചില പ്രൊസീജിയറിലൂടെ കടത്തിക്കൊണ്ട് വയറിളക്കുക എന്നുള്ളതാണ് ടെക്നിക്കലി ആ പ്രൊസീജിയറിനെ പറയാം. അപ്പൊ രോഗത്തെ സംബന്ധിച്ചിടത്തോളം പല അസുഖങ്ങൾ, കഫപൈത്തികമായിട്ടുള്ള ദോഷദുഷ്ടിയുള്ള രോഗങ്ങൾ എന്നാണ് ആയുർവേദ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ. പക്ഷെ സ്കിൻ ഡിസീസ്, പല രീതിയിലുള്ള സ്കിൻ ഡിസീസ്, സോറിയാസിസ്, എക്സീമ പോലത്തെ പ്രശ്നങ്ങൾ, അതുപോലെ പ്രമേഹം പോലത്തെ രോഗങ്ങൾ, സന്ധിവേദന പോലത്തെ സംഭവങ്ങൾ, പക്ഷാഘാതം, അങ്ങനെ ഏറിയ ഓഫ് ഡിസീസസിന് വിരേചനത്തിൻ്റെ ഒരു ചികിത്സാ പദ്ധതിയായിട്ട് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ രോഗാവസ്ഥയ്ക്കും രോഗിക്കും അനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള മരുന്നുകൾ കൊണ്ടും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലും ചെയ്യുന്ന പ്രൊസീജിയറും കൂടിയാണ് വിരേചനം എന്ന് പറയുന്നത്. അപ്പം അതിനോടനുബന്ധിച്ച് കേൾക്കുന്ന മറ്റു രണ്ട് പദങ്ങളാണ്, ഒന്ന് ലാക്സേറ്റീവ്, മറ്റൊന്ന് പർഗേറ്റീവ്. എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ ഇത് തന്നെയാണോ വിരേചന ചികിത്സയിൽ ഉപയോഗിക്കുന്നത്? വിരേചനം എന്ന് നമ്മൾ ആയുർവേദത്തിന്റെ ഭാഷയിൽ അല്ലെങ്കിൽ ആയുർവേദ ശാസ്ത്രത്തിൽ എങ്ങനെയാണ് ഇതിനെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിരേചനം വളരെ ടെക്നിക്കലി ഒരു സർജിക്കൽ പ്രസിഷനോടെ, അതായത് ഒരു രോഗീനെ ആ പ്രോസസ്സിലേക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ട് ചില നെയ്യ് തൈലങ്ങളെല്ലാം സേവിപ്പിച്ച് ചില ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നിർത്തി അത് കഴിഞ്ഞിട്ട് വേർപ്പിച്ചിട്ട് ചില പ്രത്യേക തരത്തിലുള്ള ആഹാരങ്ങളെല്ലാം സേവിപ്പിച്ചിട്ടാണ് മരുന്ന് കൊടുത്തിട്ട് അത് രോഗത്തിൻ്റെ അവസ്ഥയും രോഗിയുടെ അവസ്ഥയ്ക്ക് അനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള മരുന്ന് ഫിസിഷ്യൻ വളരെ കൃത്യമായിട്ട് സ്പെസിഫിക് ആയിട്ട് സെലക്ട് ചെയ്തിട്ട് കൊടുത്ത് വയറിളക്കുന്നതാണ് ബേസിക്കലി വിരേചനം എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പോൾ ഇത് തന്നെ ആയുർവേദത്തിൽ തന്നെ പല തരത്തിലുള്ള അനുലോമനം, ജസ്റ്റ് ഒന്ന് വയറിളകി പോവുക എന്നുള്ളത്, ഇളകി പോകുന്ന മലം ഒന്ന് ലൂസാക്കി വിടുക. മറിച്ച് വിരേചനം എന്ന് പറയുന്നത് നമ്മൾ ഒരു രോഗത്തിൻ്റെ അവസ്ഥയിൽ ചെയ്യുന്ന, ടെക്നിക്കലായി ചെയ്യുന്ന സംഭവം, ശരീരത്തിൽ എവിടെയൊക്കെ ദോഷദുഷ്ടിയുണ്ടോ അതിനെ എല്ലാം നമ്മൾ കോഷ്ഠത്തിലേക്ക് കൊണ്ടുവന്ന് ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് കളയുക, അതായത് സ്റ്റിമുലേറ്റിംഗ് ദ ബോഡി ടു ഗെറ്റ് കറക്റ്റഡ് ഇറ്റ് സെൽഫ് എന്നുള്ളതാണ്. പക്ഷെ ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം പുറത്ത് കളഞ്ഞിട്ട് എന്നുള്ളത്. അതുപോലെ തന്നെ ശ്രംസനം, വേദനം എന്നൊക്കെ പറഞ്ഞ പല രീതിയിൽ പല ലെവൽ ഓഫ് പർഗേഷൻ എന്ന് പറയാം. അപ്പോൾ പർഗേഷനും റിലാക്സേഷനിലും നമ്മൾ പർഗേഷനുമായിട്ടാണ് വിരേചനത്തെ ടെക്നിക്കലി ചെയ്യാൻ പറ്റുക. കുറേയും കൂടി ഡീപ് റൂട്ടഡ് ആയിട്ട് സംഭവത്തെ പുറത്തേക്ക് കളയുക എന്നുള്ളത്. റിലാക്സേഷൻ എന്ന് പറഞ്ഞാൽ വയറൊന്ന് ജസ്റ്റ് ഇളകി പോവുക, അനുലോമനം എന്ന ആയുർവേദത്തിൽ പറയുന്നതാണ്, അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. അപ്പം ഈ ലാക്സേറ്റീവ്സ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പല ആളുകളെ കുറിച്ചും കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ വിരേചനം ഒരു ചികിത്സ എന്ന രീതിയിൽ വരുമ്പം എങ്ങനെയാണ് അതിൻ്റെ ഒരു ഡ്യൂറേഷൻ വരുന്നത്? നേരത്തെ ഈ ലാക്സേറ്റീവ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുക, അതായത് സ്ഥിരമായിട്ട് കോൺസ്റ്റിബേഷൻ ശോധന കുറവുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്, അത് പാടില്ല എന്ന് തന്നെയാണ് ആയുർവേദ രീതിയാ മനസ്സിലാക്കുക. അതായത് ഒരു വ്യക്തി ഹെൽത്തി ആണ് എന്ന് അറിയണമെങ്കിൽ നമ്മൾ പറയും സമമലക്രിയകളായിരിക്കണം, അതായത് നല്ലോണം ശോധന ഉണ്ടായിരിക്കുക, നന്നായി ഉറങ്ങാൻ പറ്റുക, നല്ലോണം വിശപ്പ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ബേസിക്കലി. ഇപ്പം നമ്മുടെ അടുത്ത് ഒരു പേഷ്യന്റ് വന്നാലും ആദ്യം ചോദിക്കുക, നമ്മൾ വയറ്റിൽ നിന്നൊക്കെ കൃത്യമായിട്ട് പോകുന്നുണ്ടല്ലോ, നല്ല ഉറക്കമുണ്ടല്ലോ, വിശപ്പുണ്ടല്ലോ. അപ്പോൾ ശോധന കുറവുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേർ ഈസ് സം പ്രോബ്ലം അറ്റ് സം ലെവൽ ഓഫ് മെറ്റബോളിസം എന്നുള്ളത് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ശോധന ഉണ്ടാവുക എന്നുള്ളത് ഒരാളുടെ ഹെൽത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ശരിക്കും ടെക്നിക്കലി എല്ലാ ദിവസവും ലാക്സേറ്റീവ് കഴിച്ച് വയറിളക്കുക എന്ന് പറയുന്നത് ഒരു ശരിയായ രീതിയായിട്ട് കണക്കാക്കുന്നുമില്ല. മറിച്ച് ശരീരത്തിൽ എന്തുകൊണ്ടാണ് ആ പ്രശ്നം വരണതെന്ന് അസസ് ചെയ്തിട്ട് അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ശാസ്ത്രീയമായിട്ട് ആയുർവേദത്തിൽ സ്ഥിരമായിട്ട് ലാക്സേറ്റീവ് ഉപയോഗിക്കുക എന്ന് പറയുന്ന പദ്ധതി ഇല്ല. പിന്നെ ത്രിഫല പോലത്തെ ചില രസായന ഗുണങ്ങളുള്ള ചില മരുന്നുകളുണ്ട്, അത് സ്ഥിരമായിട്ട് കഴിച്ചാലും പ്രശ്നമുണ്ടാവാത്ത ചില വ്യക്തികളുണ്ട്, അവിടെ നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അതർവൈസ് എക്സ്റ്റേണലി എന്തെങ്കിലും ചെയ്തിട്ട് ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് കളയുക എന്ന് പറയുന്ന ഒരു രീതി ശരിയല്ല, അത് ആരോഗ്യകരമായിട്ടുള്ള ഒരു പ്രോസസ്സ് അല്ല എന്നുള്ളതാണ്. പക്ഷെ വിരേചനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രോഗിയുടെ അവസ്ഥയ്ക്ക് അനുസരിച്ചത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാവുന്ന, ഇപ്പോൾ ഒരു രോഗിക്ക് നമ്മൾ ഒരു പ്രാവശ്യം വിരേചനം ചെയ്തു, അത് 3 മാസം കഴിഞ്ഞിപ്പോൾ സ്കിൻ ഡിസീസസിലൊക്കെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാറുണ്ട്, 6 മാസത്തിലൊരിക്കൽ, ഒരു കൊല്ലത്തിലൊരിക്കൽ. അതൊക്കെ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് വ്യത്യസ്തമായിട്ട് ചെയ്യുന്ന പ്രോസസ്സ് തന്നെയാണ്. പക്ഷെ വേറൊരു സംഭവം, രോഗം എന്ന് പറയുന്ന ഒരു പെർസ്പെക്റ്റീവ് അല്ലാതെ ദൈനംദിന ജീവിതത്തില്
നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത ആരോഗ്യകരമായിട്ടുള്ളൊരു ജീവിതം മുന്നോട്ട് നീക്കാൻ ഋതുക്കൾക്ക് അനുസരിച്ചിട്ട് പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. അതായത് ഋതുവിൽ വരുന്ന വ്യത്യാസങ്ങൾക്ക് അനുസരിച്ചിട്ട് ശരീരത്തിൽ ചില വ്യത്യാസങ്ങൾ വരികയും അത് നമ്മൾ പ്രോപ്പർലി പ്രതിരോധിച്ചിട്ടില്ലെങ്കിൽ പല അസുഖങ്ങളും വരാൻ സാധ്യതയുണ്ടാവുകയും അങ്ങനെയുള്ള ഒരു പദ്ധതിയിൽ ചികിത്സാ രീതിയിൽ വിരേചനം ഋതുചര്യയുടെ ഭാഗമായിട്ട് പറയാറുണ്ട്. മാത്രമല്ല ഇപ്പൊ ചില കാലങ്ങളിൽ ഇപ്പൊ സാധാരണ മഴക്കാലത്ത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂട് കഴിഞ്ഞ് മഴ കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരത് ഋതു എന്ന് പറയും. അവിടെയൊക്കെ സ്ഥിരമായിട്ട് എല്ലാ പ്രാവശ്യവും വയറിളക്കുക എന്ന് പറയുന്നത് വ്യക്തിയുടെ രോഗപ്രതിരോധ ശക്തിനെ വർദ്ധിപ്പിക്കാനുള്ള ഒരു സാധ്യതയും കൂടിയാണ്. പക്ഷെ പണ്ടൊക്കെ കേട്ടിട്ടുണ്ടാവും മുത്തശ്ശിമാരൊക്കെ എല്ലാ രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ ആവണക്കിണ കഴിപ്പിച്ചിട്ട് വയറിളക്കി വയ്ക്കുക, കൃമിഗ്നവടി സേവിപ്പിക്കുക, അതൊക്കെ ഒരു പ്രോസസ് ആയിരുന്നു നമ്മുടെ. നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗം വരാതെ ആരോഗ്യമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാനുള്ള ഒരു സാധ്യതയെ എക്സ്പ്ലോർ ചെയ്തിരുന്ന ഒരു ജീവിത രീതി നമുക്ക് ഉണ്ടായിരുന്നു. മറിച്ച് ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറെ മരുന്നുകൾ ഗുളികകൾ സ്ഥിരമായി കഴിച്ച് സിംപ്റ്റംസ് ലക്ഷണങ്ങൾ ഇല്ലാതിരിക്കുക, എവിടെയാണോ കോർ അതിനെ നമ്മൾ എന്താ പറയാ ശ്രദ്ധിക്കുന്നില്ലേ, മറിച്ച് വയറിളക്കുന്ന പോലത്തെ ചികിത്സാ രീതിയിലൂടെ എവിടെയാണോ റൂട്ട് ഓഫ് ഇഷ്യൂ ഉള്ളത് അതാണ് കറക്റ്റഡ് ആയി പോകുന്നത്. അപ്പൊ അത് ഒരു പാർട്ട് ഓഫ് ലൈഫ് ആയിരുന്നു നമ്മുടെ എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം വിരേചനം നമുക്ക് സ്വയം ചെയ്യാവുന്ന ഒരു പ്രവൃത്തിയാണോ അതോ ഒരു വൈദ്യന്റെ സഹായത്തോടു കൂടി ചെയ്യേണ്ടതാണോ? സ്വയം എന്ന് വെച്ചാൽ ഇപ്പൊ മുമ്പേ ആണെങ്കിൽ ഇപ്പൊ ആവണക്കിണ കഴിച്ചിട്ടൊന്ന് വയറിളക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ടെക്നിക്കൽ പ്രശ്നമല്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലും ബാക്കി കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് ഒരാൾക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള മരുന്ന് ഏതാന്നുള്ളത് ഒരു ഫിസീഷ്യന്റെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത്, ഉചിതം. അപ്പൊ അയാള് എന്താ വെച്ചാൽ ഒരു വ്യക്തിയുടെ പ്രകൃതി, അയാളുടെ കോഷ്ഠം, അതുപോലെ അയാളുടെ ദഹനശക്തി, അയാൾക്ക് അപ്പോഴത്തെ ഒരു അവസ്ഥ, ഇതെല്ലാം നോക്കിയിട്ടായിരിക്കും ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള മെഡിസിൻ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ സാധാരണ ഒന്ന് വയറിളക്കണമെങ്കിലും ഒരു വൈദ്യനിർദ്ദേശം തേടുന്നതാണ് ഏറ്റവും നല്ലത് തന്നെയാണ് പറയാനുള്ളത്.